أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളൊക്കെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഈ വർഷത്തെ ആദ്യ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിക കലണ്ടർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഹിജ്റയുടെ പ്രാധാന്യവും പാഠങ്ങളും ഗൗരവമായി ഉൾക്കൊള്ളാൻ ഇത് ഏറെ ഉപകരിക്കും. ഈ പരിശുദ്ധമായ മാസത്തെ, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ 10 ദിനങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുണ്യദിനങ്ങളെയൊക്കെ ചില ആളുകൾ വല്ലാതെ വിമർശിക്കാറുണ്ട്, അതിൻ്റെ പ്രാധാന്യത്തെ പലരും നിഷേധിക്കാറുണ്ട്. സത്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ശ്രേഷ്ഠമായ സമയങ്ങൾ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സാധ്യമാകൂ. ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളിലത്തി ബി ഫവാലിലിൽ അഅ്മാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളൊക്കെ വരുമ്പോൾ ശ്രേഷ്ഠമായ അമലുകൾ കൊണ്ട് ആ ദിവസങ്ങളെ, ആ സമയത്തെ ധന്യമാക്കാൻ അവർക്ക് തൗഫീക്ക് കിട്ടും. അള്ളാഹു അങ്ങനെ തൗഫീക്കുള്ളവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മാസങ്ങളുടെ കൂട്ടത്തിൽ ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ മുഹറം. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ മൊത്തത്തിൽ ഏറ്റവും അനുയോജ്യമായ മാസം അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ മുഹറം മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളിൽ ഒരാൾ മുത്തുനബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, അയ്യു ഷഹ്രിൻ തഅ്മുറുനി അൻ അസൂമ ബഅദ റമളാൻ, റമളാൻ അല്ലാത്ത ഒരു മാസം മുഴുവനും നോമ്പെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഏത് മാസത്തിലാണ് നബിയെ ഞാൻ നോമ്പെടുക്കേണ്ടത്, നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ഏത് മാസത്തിൽ നോമ്പെടുക്കാനാണ്? അതിന് ഹബീബായ നബി തങ്ങളുടെ മറുപടി, റമളാൻ അല്ലാത്തൊരു മാസത്തിൽ നോമ്പെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫസ്മിൽ മുഹറമ ഫസ്മിൽ മുഹറമ ഫഇന്നഹു ഷഹ്റുല്ലാ, നിങ്ങൾ മുഹറം മാസത്തിൽ നോമ്പെടുത്തോളൂ, അത് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഫീഹി യൗമുൻ താബല്ലാഹു ഫീഹി അലാ ഖൗമിൻ വയതൂബു ഫീഹി അലാ ഖൗമിൻ ആഖിരീൻ. ആ മുഹറം മാസത്തിൽ ഒരു ദിവസമുണ്ട്, അന്ന് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് ആളുകൾ തൗബ ചെയ്തപ്പോൾ അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടുണ്ട്. ഖിയാമന്നാൾ വരെ ഇനി തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു തആല ആ ദിവസത്തിൽ പാപമോചനം നൽകുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ദുൽഹിജ്ജ, അത് മുഹറം 10 ആണ്, ആഷൂറയുടെ ദിവസമാണ്. ആ ദിവസത്തെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. അന്ന് നോമ്പെടുക്കണം, മുത്തറസൂലിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ചരിത്രത്തിൽ അനവധി അമ്പിയാക്കൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മോചനം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം 10 ആണെന്ന് ഹദീസിൽ വന്നിട്ടില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത്, ഇദ്രീസ് നബി ആകാശത്തേക്ക് ഉയർത്തിയത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്,
നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ബഹറിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും ചെയ്തത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജയിൽ മോചനം ലഭിച്ചത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരുപാട് ചരിത്രത്തിലെ അമൂല്യമായ മഹത്തായ രക്ഷയുടെ ദിനം മുഹറം 10 അതിന് അള്ളാഹു തിരഞ്ഞെടുത്തത് അമ്പിയാക്കൾക്ക് രക്ഷ നൽകാൻ തിരഞ്ഞെടുത്തത് മുഹറം 10 എന്തിനാണ് നമ്മളെ പഠിപ്പിച്ചത് ആ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ആ മുഹറം 10 ഒരു 6666 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ആ ദിക്റൊന്ന് ചൊല്ലിത്തീർക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കണം ഞാനൊരു കൃത്യ എണ്ണം പറയുകയല്ല പരമാവധി വർദ്ധിപ്പിക്കുക 6666 ചൊല്ലുക ചുരുങ്ങാതെ പരമാവധി വർദ്ധിപ്പിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എത്രയാണ് ആ ദിക്റിൻ്റെ മഹത്വം മന്ദാ ബിദുആഇ യൂനുസ ഉസ്തുജീബ ലഹു മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ആ പ്രാർത്ഥന ആര് നടത്തുന്നുവോ അവർക്ക് ഇജാബത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ ഈ തസ്ബീഹ് യൂനുസ് നബി ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ യൂസുഫ് നബിക്ക് കഴിയേണ്ടി വരുമായിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ രക്ഷ നൽകുന്ന അതിമഹത്തായ ദിക്റാണിത് ബഹുമാനപ്പെട്ട സ്വഹാബിമാരിൽ പലരും ഈ ദിക്റ് ചൊല്ലുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളെല്ലാ പ്രതിസന്ധിയുടെയും പരിഹാരം കാംക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ മുഹറം 10 ഈ ദിക്റൊന്ന് ചൊല്ലിത്തീർക്കണം അതോടൊപ്പം മുഹറം 10 എല്ലാ ദിവസവും ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്കർ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കൊല്ലം മുഴുവനും പൈശാചിക ഷറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സംരക്ഷണം ലഭ്യമാകാൻ ഈ ദിക്കർ ഉപകരിക്കുമെന്ന് ഇമാം അബ്ദുല്ലാഹിൽ ഹമീദു ഷാഫിഇ റഹ്മത്തുല്ലാഹി അലൈ തൻ്റെ കൻസുൻ നജാഹി വസ്റൂർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ദിക്കർ ഞാൻ പരിചയപ്പെടുത്തി തരാം ആ ദിക്കറിൻ്റെ പ്രത്യേകത അത് മുഹറം 10 ഓരോ ദിവസവും 3 ചൊല്ലിക്കഴിഞ്ഞാൽ പൈശാചിക ഷറിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നതാണ് ഇങ്ങനെയുള്ള പുണ്യപ്പെട്ട ദിവസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ദിക്റ് പ്രിയപ്പെട്ടവരെ ഞാനൊന്ന് ചൊല്ലിത്തരാം നിങ്ങളത് ചൊല്ലണം ഇൻഷാ അല്ലാ ഇതൊക്കെ ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായി മാറുന്ന അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ إنك قديم وهذا العام جديد قد أقبل وسنة جديدة قد أقبلت نسألك من خيرها ونعوذ بك من شرها ونستكفيك فواتها وشغلها فارزقنا العصمة من الشيطان الرجيم اللهم إنك صلت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وأن إيماننا وأن شمائلنا يرانا هو وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وقنته منا كما كنته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد وصلى الله على سيدنا محمد وعلى آله وصحبه وسلم പ്രിയപ്പെട്ടവരെ മുഹറം 10 ദിവസത്തിൽ 3 ഈ പ്രാർത്ഥന ചൊല്ലുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഖൈറായിരിക്കും പൈശാചിക ഷറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാനേറെ ഉപകരിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അതോടൊപ്പം കഴിയുന്നവരൊക്കെ മുഹറം 10 ഒരുപാട് പ്രതിസന്ധികൾക്ക് ചരിത്രത്തിൽ അള്ളാഹു പരിഹാരം നൽകിയ ഒരു ദിവസമായതുകൊണ്ട്
മഹാന്മാരായ അംബിയ ഇന അള്ളാഹു പ്രത്യേകം രക്ഷപ്പെടുത്താൻ തിരഞ്ഞെടുത്ത ദിവസമായതുകൊണ്ട് അന്ന് റബ്ബിനോട് കാര്യമായി ദുആ ചെയ്യണമെന്ന നിയ്യത്തോടുകൂടെ 6666 തവണ ലാ ഇലാഹ ഇല്ലം തസ്ബഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലുക. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട 25 നബിമാർ, ആ നബിമാരുടെ പേരിൽ ഓരോ യാസീനും 25 യാസീൻ, അതും ഊതി തീർക്കാൻ ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാ ഈ വരുന്ന ശനിയാഴ്ച 10 മണിക്ക്, മുഹറം 10 അന്ന് 10 മജ്ലിസിനൂറൊക്കെ ചൊല്ലി, അസ്മാ ഉൽ ഹുസ്ന ചൊല്ലി, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അതിമഹത്തായ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും, പ്രാർത്ഥനാ സംഗമമുണ്ടായിരിക്കും. നിങ്ങളൊക്കെ അതിൽ പങ്കാളികളാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. വ ആഹുർ ദഅവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.